ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ചിതറാൽ മലൈക്കോയിൽ പ്രൊട്ടക്റ്റഡ് ജെയിൻ മൊണമെൻ്റ് ആണ്. ചിതറാൽ മലൈക്കോയിൽ, അതിലെ മലൈക്കോയിൽ ഡിനോട്ട് ചെയ്യുന്നത് ദ ടെമ്പിൾ ഓൺ ദ ഹിൽ എന്നുള്ളൊരു മീനിങ്ങിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ജെയിൻ മൊണമെൻറ്റ്സ് 9th century പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻറ്റ്. ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടുന്ന് പിന്നെ ഒരു 1 kilometer നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട് ഈ ഒരു മൊണമെൻറ്റ്സിലെത്താനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു, ഇനി മുകളിലേക്ക് നടക്കാം. ഇനി ഈ വീഡിയോയിൽ നറേഷൻ കുറവായിരിക്കും, നമുക്ക് കൂടുതലും കാണാനാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് പകുതി ദൂരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വലിയ പാറ ഉണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞാൻ ഇതിൻ്റെ 360 ഒന്ന് കാണിക്കാം. വളരെ ബ്യൂട്ടിഫുൾ സീനറിയാണ് ഇവിടെ. നമുക്ക് ഓൾമോസ്റ്റ് തമിഴ്നാടിൻ്റെ ഏതാണ്ട് കുറേ ഭാഗങ്ങൾ കാണാം. ഫുൾ സീനറി, ചുറ്റും സീനറി തന്നെയാണ്. ഇതാണ് നമ്മൾ നടന്നു വന്ന പാത്വേ. പിന്നെ കുറച്ച് ദൂരത്തായിട്ടൊരു നദി ഒഴുകുന്നത് കാണാം.
നല്ല കാറ്റുമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്നുള്ള വ്യൂ. ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെയാണ് പോകേണ്ടത്. ആ ജെയിൻ മോണുമെൻ്റ് എത്തുന്നതിന് തൊട്ട് മുന്നിലുള്ള വേറൊരു പാറയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ കണ്ടു മനോഹരമായിട്ടുള്ള സീനറിയാണ്. നമുക്ക് കണ്ണത്താ ദൂരത്തോളം പച്ച വിരിച്ച് കിടക്കുന്ന ആ ഒരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റും. Thank you.
അപ്പോൾ നമുക്ക് ഈ ഒരു മൊണമെൻ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. അധികം വീഡിയോസിലൊന്നും ആരും കാണിച്ചിട്ടില്ലാത്തൊരു വ്യൂ ആണ്, അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. Thank you.
അപ്പോൾ ഇതൊക്കെയാണ് ചിതറാൽ ജെയിൻ മോണുമെൻറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ലവേഴ്സിന് പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ചിതറാൾ എന്ന് പറയുന്നത്. ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്ന ഫ്രൈഡേ വിജയദശമി ഹോളിഡേ ആണ്. ഇന്നൊരു ഹോളിഡേ ആയിട്ട് പോലും തീരെ ക്രൗഡ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ വരികയാണെങ്കിൽ തീരെ തിരക്കുറവായിരിക്കും തോന്നുന്നു. പിന്നെ എൻ്റെ എൻട്രി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തിരിച്ചിറങ്ങേണ്ട സമയം മാക്സിമം 6 മണി വരെയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഹാർഡ്ലി ഒരു 50 കിലോമീറ്റേഴ്സേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കന്യാകുമാരി പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമുക്ക് കന്യാകുമാരി പോകുന്ന ആൾക്കാർക്ക് മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ചെറിയൊരു ഡീവിയേഷൻ, ഒരു 4 to 5 kilometers ഡീവിയേഷൻ എടുക്കാമെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.